സുന്ദരി എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുന്ന ഒരു മുഖമാണ് ഐശ്വര്യ റായിയുടേത്. ലോകസുന്ദരി പട്ടം നേടി ജനങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ ഐശ്വര്യ തന്റെ 48-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന്. ബോളിവുഡിനകത്തും പുറത്തുമുള്ള നിരവധി പേരാണ് പ്രിയതാരത്തിന് ആശംസകളുമായി എത്തുന്നത്. മറൈൻ ബയോളജിസ്റ്റായ കൃഷ്ണരാജന്റെയും എഴുത്തുകാരിയായ വൃന്ദ റായിയുടെയും മകളായി 1973 നവംബർ 1 മംഗലാപുരത്ത് ഐശ്വര്യ റായിയുടെ ജനനം. ഐശ്വര്യയുടെ ജനനശേഷം മാതാപിതാക്കൾ മുംബൈയിലേക്ക് താമസം മാറി. മുംബൈയിലെ സാന്താക്രൂസിലുള്ള ആര്യവിന്ദ മന്ദിർ ഹൈസ്കൂളിലാണ് ഐശ്വര്യ സ്കൂൾ വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് ചർച്ച് ഗേറ്റിലുള്ള ജയ്ഹിന്ദ് കോളേജിൽ ചേർന്ന് ഐശ്വര്യ ഒരു വർഷത്തിന് ശേഷം മാതുങ്കയിലുള്ള രൂപരൻ കോളേജിൽ ചേർന്ന് +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കി. നന്നായി പഠിച്ചിരുന്ന ഐശ്വര്യക്ക് ആർക്കിടെക്ട് ആവാനായിരുന്നു ആഗ്രഹം. 1999 പുറത്തിറങ്ങിയ ഹം ദിൽ കെ ചുക്കെ സനം ഐശ്വര്യ റായിയുടെ ബോളിവുഡ് അഭിനയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി. ഈ സിനിമയിലെ അഭിനയത്തിന് ഐശ്വര്യ റായിക്ക് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. അതേ വർഷം പുറത്തിറങ്ങിയ താൽ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള നാമനിർദ്ദേശവും ലഭിക്കുകയുണ്ടായി. 2000 ഐശ്വര്യ മൊഹബത്തേൻ, ജോഷ് എന്നീ ഹിന്ദി സിനിമകളിലും കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് സിനിമയും ചെയ്ത് അഭിനേത്രിയായി തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. മമ്മൂട്ടിയായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ചിത്രത്തിലെ നായകൻ. 2010 രാവൺ എന്ന ചിത്രത്തിൽ ഭർത്താവ് അഭിഷേക് ബച്ചനോടൊപ്പം പ്രധാന വേഷത്തിൽ താരം അഭിനയിച്ചു. കാൻ ഫിലിം ഫെസ്റ്റിവൽ ജൂറി അംഗമായ ആദ്യത്തെ ഇന്ത്യൻ നടി കൂടിയാണ് ഐശ്വര്യ. ദി ഒപ്ര വിൻഫ്രി ഷോയിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരിയുമാണ് ഐശ്വര്യ. ഫ്രാൻസിലെ 2-ാമത്തെ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റ്സ് പുരസ്കാരവും ഐശ്വര്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഹേദിൽ ഹേ മുഷ്കിൽ, ധൂം 2, ജോധാ അക്ബർ, ഗുരു, മൊഹബത്തീൻ ഇവയാണ് ഐശ്വര്യ റായ് നായികയായ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രങ്ങൾ. 2007 ഏപ്രിൽ 20 നടൻ അഭിഷേക് ബച്ചനുമായി ഐശ്വര്യ റായുടെ വിവാഹം നടക്കുന്നത്. മുംബൈയിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. 2011 നവംബർ 14 അഭിഷേക് ഐശ്വര്യ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആരാധ്യ എന്നാണ് മകളുടെ പേര്. മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യയുടെ പിറന്നാൾ സുഹൃത്തുക്കളെ പോലെ തന്നെ ആഘോഷമാക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകവും.